വാർത്താനേരത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകും. കോൺഗ്രസ് കൊണ്ടുവരുന്ന പ്രമേയത്തെ പ്രതിപക്ഷ സഖ്യം പിന്തുണയ്ക്കും. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും. കൂടുതൽ ബാച്ച് അനുവദിക്കുന്നതിൽ തീരുമാനം. മുതലപ്പൊഴി അപകടത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചേക്കും. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ മൈക്ക് തടസ്സപ്പെട്ട സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പ്രവർത്തിപ്പിച്ചുവെന്ന FIR. FIRൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. ഏക സിവിൽ കോഡിനെതിരെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ സെമിനാർ ഇന്ന്. ബഹുജന സെമിനാർ വൈകിട്ട് കോഴിക്കോട്. കോൺഗ്രസും CPMഉം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വ്യാപക മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാർഗിൽ വിജയത്തിന് ഇന്ന് 24 വയസ്സ്. ധീരസൈനികരുടെ ഓർമ്മകളിൽ രാജ്യം. യുദ്ധസ്മരണകളിൽ പ്രത്യേക ചടങ്ങുകൾ. അമേരിക്കൻ ലീഗ് കപ്പിൽ അറ്റ്ലാന്റയ്ക്കെതിരെ ഇന്റർ മയാമി ജയം. മയാമിയുടെ ജയം എതിരില്ലാത്ത 4 ഗോളുകൾക്ക്. രണ്ടാം മത്സരത്തിൽ ഇരട്ട ഗോൾ നേട്ടവുമായി ലയണൽ മെസ്സി.